റയൽ മാഡ്രിഡ് ടീമിനെ സംബന്ധിച്ച് കഴിഞ്ഞ 8 വർഷമായി ആ ടീമിനെ കളത്തിൽ നിയന്ത്രിക്കുന്ന ഒരു എഫിഷ്യൻ്റ് എഞ്ചിനാണ് ടോണി ക്രൂസ് എന്ന ജർമ്മൻ സ്നൈപ്പർ. ലോകം കണ്ട ഏറ്റവും മികച്ച മധ്യനിരക്കാരിൽ ഒരാൾ. 2014 ലോകകപ്പിൽ ജർമ്മനി എന്ന ടീം കിരീടത്തിൽ മുത്തമിടുമ്പോൾ ആ ഒരു ടൂർണമെൻറ്റിൽ അത്രയും എഫിഷ്യൻ്റായി കളിച്ച ടോണി ക്രൂസിന് അർഹിച്ച പ്രശംസ കിട്ടിയിട്ടുണ്ടോ എന്നത് സംശയമാണ്. ലോകകപ്പ് കഴിഞ്ഞയുടനെ റയൽ മാഡ്രിഡിനൊപ്പം ചേർന്ന താരം പിന്നീട് മാഡ്രിഡിൻ്റെ ഹൃദയത്തിലേക്ക് പന്ത് തട്ടുകയായിരുന്നു. അയാൾ വലിയൊരു സ്റ്റാർഡം ലോകത്തിന് മുന്നിൽ ഉണ്ടാക്കിയെടുത്തിട്ടില്ലെങ്കിലും ഏതൊരു സ്റ്റാർ പ്ലെയറും ആഗ്രഹിക്കുന്നതിനേക്കാൾ വളരെയധികം ഉയരത്തിലാണ് അയാൾ റയൽ മാഡ്രിഡ് എന്ന ലോകത്തിലെ ഏറ്റവും മികച്ച ടീം സെറ്റ് ചെയ്തു വെച്ചിട്ടുള്ളത്. ആ ഒരു ബഹുമാനം അയാൾക്ക് ക്ലബിനോട് തിരിച്ചുമുള്ളതിനാലാണ് അയാൾക്ക് മാത്രം കഴിയുന്ന, അല്ലെങ്കിൽ വളരെ കുറച്ച് പേർക്ക് മാത്രം കഴിയുന്ന റിന്യൂവൽ തീരുമാനങ്ങളിലെ ആ പ്രൊഫഷണലിസം എന്താണെന്ന് വളരെ വ്യക്തമായി നമുക്ക് മുന്നിൽ ഡെലിവർ ചെയ്യാൻ സാധിക്കുന്നത്. കളത്തിലിറങ്ങിയാൽ ഇത്രയും കൃത്യത കാത്തു സൂക്ഷിക്കുന്ന, പാസിംഗ് കൺവേർഷനിൽ വ്യക്തമായ മേധാവിത്വം നേടിയെടുക്കുന്ന, ഗെയിമിൻ്റെ സ്പീഡ് തൻ്റെ ഒരാളുടെ ലീഡർഷിപ്പിൽ കൺട്രോൾ ചെയ്യുന്ന ഒരു മിഡ്ഫീൽഡറെ നിങ്ങൾ ചിലപ്പോൾ വേറെ കണ്ടെന്ന് വരില്ല. അവിടെയാണ് ടോണി ക്രൂസ് എന്ന മാസ്റ്റർ മൈൻഡ് തൻ്റെ വാല്യൂ ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കുന്നത്. അയാളുടെ കൂടെ പന്ത് തട്ടുന്നവർക്ക് മത്സരത്തെ കുറച്ചുകൂടെ ഈസിയാക്കിയെടുക്കാൻ അയാളുടെ അപാരമായ ഗെയിം റീഡിംഗ് കാരണമാകുന്നുണ്ടെന്ന് കൂടി കൂട്ടിവാഴിക്കുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ ആഴത്തിൽ അയാളെ മനസ്സിലാക്കിയെടുക്കാൻ സാധ്യമാവുക. തൻ്റെ മാഡ്രിഡ് കരിയറിൽ ഇതുവരെ 18 ട്രോഫികൾ സാന്റിയാഗോ ബെർണാബുവിലെ ട്രോഫി ക്യാബിനറ്റിലെത്തിക്കുമ്പോൾ ഇത്രയും കൺവേർഷൻ റേറ്റുള്ള താരങ്ങൾ റയലിനെ സംബന്ധിച്ച് ഈ നൂറ്റാണ്ടിൽ വേറെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തൻ്റെ കൂടെ മതിനിറയെ നയിച്ച 2 സഹതാരങ്ങളായിരിക്കും. ഓരോ ട്രോഫിയിലേക്ക് മാഡ്രിഡ് നടന്നു കയറുമ്പോഴും ഇയാൾക്ക് ആ ടീം നൽകുന്ന റെസ്പെക്റ്റ് എന്നത് നമ്മളിൽ പലരും കരുതുന്നതിലും എത്രയോ മുകളിലാണ്. 8 വർഷ കാലയളവിൽ 4 ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങളും 3 ലാലീഗ കിരീടങ്ങളെന്നതും ഒരിക്കലും സിമ്പിളായിട്ടുള്ള കാര്യമല്ല എന്ന യാഥാർത്ഥ്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടോണിയെയും മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയും. 32 വയസ്സിലെത്തി നിൽക്കുന്ന ടോണി തൻ്റെ മാഡ്രിഡ് റിന്യൂവൽ ഡിസിഷൻ അടുത്ത വർഷത്തിലേക്ക് മാറ്റിവെക്കുമ്പോൾ അയാളോടുള്ള ബഹുമാനമെന്നത് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത കാര്യമാണ്. സത്യം പറഞ്ഞാൽ 8 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ജൂലൈ 17 സാന്റിയാഗോയിൽ അവതരിച്ച ടോണിയിൽ നിന്നും ഒരുപാട് അപ്ഡേഷൻസ് വരുത്തിയ, തൻ്റെ കഴിവുകളെ രാഗിമിനുക്കിയെടുത്ത സ്നൈപ്പറാണിന്ന് ടോണി. അയാളുടെ കാലുകൾ റയൽ മാഡ്രിഡിനെ വീണ്ടും കിരീടങ്ങളിലേക്ക് നയിക്കുന്നത് കാണാൻ നമുക്ക് വീണ്ടും സാധിക്കട്ടെ.